हेलो निशा सूरज फ्रॉम कलर्स ट्रेंड्स कलर्स ट्रेंड्स इन न्यू वीडियो एल्लावर्क्कुम स्वागतम ई वीडियो नाम इंक्लूड रयोन फैब्रिक वरुन फ्रॉक टाइप कुर्तीस कई वीकिल ना जॉर्जेट कुर्ती फ्रॉक अद फास्ट मूविंग आरुन वीकिल अदम्स इंक्लूड अब कई प्रावश्यम कटा ई वीडियो नेक्स्ट वीडियो प्रयोजन पड़ा विश्वसू നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് കളേഴ്സ് ട്രെൻഡ്സ് ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഇതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ഇന്ത്യൻ സ്പീഡ് പോസ്റ്റ് യൂസ് ചെയ്താണ് അയക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു കോവിഡ് ഇഷ്യൂസ് നിൽക്കുന്നത് കൊണ്ട് പോസ്റ്റ് ഓഫീസ് ഒരു 1 o'clock 2 o'clock വരെ ഉള്ളൂ എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സ് നമ്മൾ നാളെ ആയിരിക്കും അയക്കുക നോർമലി നമുക്കൊരു 3 to 4 വർക്കിംഗ് ഡേയ്സിനുള്ള ഐറ്റംസ് കിട്ടേണ്ടതാണ് പക്ഷേ ഈ ഒരു ദിവസങ്ങളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു 2 ദിവസമൊക്കെ ഡിലേ വന്നിരിക്കും എങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട ഐറ്റംസ് നിങ്ങളുടെ കൈകളിൽ വീടുകളിൽ തന്നെ എത്തും ഇന്നത്തെ ഐറ്റംസ് കണ്ടു തുടങ്ങും ഫസ്റ്റ് വൺ ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് നല്ലൊരു മറൂൺ കളറാണ് അതായത് ഒരു ബ്ലഡ് റെഡ് കളറിലാണ് ഈ ഒരു ഫ്രോക്ക് വന്നിരിക്കുന്നത് വീഡിയോയിൽ കുറച്ച് റെഡായിട്ടാണ് കാണുന്നത് റെഡല്ല ഇത് നല്ലൊരു മറൂൺ കളറാണ് യോ പോർഷൻ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 915 ആണ് ഫുൾ ലെങ്ത് വരുന്നത് 43-44 ഇഞ്ച് ലെങ്ത്തിലാണ് വരുന്നത് ഹെമ്മിൽ വരുമ്പോൾ ഹെമ്മിലും ഒരു 10 ഇഞ്ചോളം ഇതുപോലെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സെയിം തന്നെ ബാക്ക് സൈഡിലും വർക്ക് പോകുന്നുണ്ട് യോക്കിന് താഴെ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡോറ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മളിത് ഷേപ്പ് ചെയ്യുന്നത് സ്ലീവ്സ് വരുന്നത് 15 ഇഞ്ചാണ് 15 ഇഞ്ച് സ്ലീവിലും ഇതുപോലെ ഒരു 10 ഇഞ്ചോളം ഈ സെയിം വർക്ക് വരുന്നുണ്ട് ഇത് നല്ല കുറച്ച് കളേഴ്സിൽ നമുക്ക് കുറച്ചധികം കളേഴ്സിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറിലാണ് യോക്കിൽ ഇത്ര നല്ല വർക്കാണ് വരുന്നത് സ്ലീവ്സ് ഇങ്ങനെ വരും ടോപ്പിൻ്റെ ഹെമ്മിൽ ഇങ്ങനെയാണ് എല്ലാം നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത് 915 ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് നമുക്ക് ഈ ഡോറി നമുക്കിതാ ഇങ്ങനെ ടൈറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ട് സൈഡിലും ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത് സൈസാണെങ്കിലും പിന്നെ ഈ ഒരു ഇഷ്യൂസ് ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റിട്ടേൺ എടുക്കുന്നതല്ല അപ്പോൾ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് സൈസ് നോക്കി വേണം പർച്ചേസ് ചെയ്യാൻ ഈ ആംപിറ്റ് ആണ് നമ്മൾ സൈസ് കൊടുക്കുന്നത് സൈറ്റിൽ അപ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ളൊരു കുർത്തിയോ ഫ്രോക്കോ എടുത്ത് വെച്ചിട്ട് ആംപിറ്റ് ഒന്ന് മെഷർ ചെയ്തതിന് ശേഷം സൈസ് കൺഫേം ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഫോർത്ത് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈറ്റ് കളറിലാണ് വൈറ്റിൽ വരുമ്പോൾ സ്ലീവ്സിൽ ഈ വർക്ക് വരുന്നില്ല കേട്ടോ വർക്കിലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് മറ്റേതിൽ കണ്ട പോലത്തെ വർക്കല്ല ഇതെല്ലാം തന്നെ റയോൺ ഫാബ്രിക്കാണ് ഫ്രോക്കാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് കളർ ബ്ലാക്കിലാണ് സ്ലീവ്സ് ഇങ്ങനെ ഹെമ്മിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ ഹെമ്മിൻ്റെ അല്ല സോറി ടോപ്പിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് 915 ആണ് സ്മോൾ 2 XX സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ടൊമാറ്റോ റെഡ് കളറിലാണ് ഇതിൻ്റെയൊക്കെ തന്നെ മാനിക്യൂവിനെ വേറെച്ചിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കോഫി ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒട്ടും താമസിയാതെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം താങ്ക് യു ഈസിയായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ ബ്രൗസറിൽ കളേഴ്സ് ട്രെൻഡ്സ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് കൊടുക്കുക ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി നമ്മളുടെ ഹോം പേജിലെത്തും ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ് നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ് എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം ഇനി അതല്ല ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത് എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത് അപ്പം എൽ എക്സൽ അവൈലബിൾ ആണ്
അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ടെന്നാണെങ്കിൽ ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കൂ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടെന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പറും അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ളൊരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും, 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. Thank you.